നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പാൻകേക്ക്. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ്, ഈ ഗ്ലാസ്സിന് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ട് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചെടുത്തത്, 2 മുട്ട, 1 സവാള, 1 ക്യാപ്സിക്കം, 1 ക്യാരറ്റ്. ഇപ്പൊ എന്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എത്രയാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാന്ന് വെച്ചാല് ഇതിനകത്ത് വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ബേസൻ ഫ്ലോറിലോട്ട് ഇപ്പൊ നമ്മള് ഉടച്ചു വെച്ച ഈ ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഉരുളൻകിഴങ്ങ് നമ്മളിപ്പോ ആ പൊടിക്കകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ സവോളയും ഈ ക്യാപ്സിക്കും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മളിപ്പോൾ മാനുവലി ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇതിനകത്തിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടൊരു സാധനമാണ്, നമുക്ക് പെട്ടെന്ന് ഇപ്പം ഏതെങ്കിലും ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് സ്റ്റിക്കൊക്കെ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ അരിഞ്ഞിടുകയാണ്. ചോപ്പ് ചെയ്ത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്, എല്ലാവരുടെയും വീട്ടിൽ വേണം. പിന്നെ ഇത് നമ്മൾ ഇത്തിരി ക്ഷമയോടുകൂടി ഇതിനകത്ത് ഇടണം, അല്ലെങ്കിൽ ഇതല്ലോ അതിൽ വീഴില്ല. രണ്ടുപേരുണ്ടാണ് എന്നെ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ ഒരാളോട് ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യാരറ്റ് അരിഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഈ സവോള ക്യാപ്സിക്കവും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ മുട്ട അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഓക്കെ, മുട്ട മിക്സ് ചെയ്തു. ഇതിപ്പോ എന്റെ മോള് ഇത്രയും ഹെൽപ്പ് ചെയ്ത് തന്നെയാണ്, അപ്പം ബാക്കി ഞാനിത് ചെയ്യാൻ പോവാ. കണ്ടപ്പോ മോക്കൊരാഗ്രഹം, അപ്പൊ അവളും മോളും കൂടെ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ക്യാരറ്റ് എടുത്തായിരുന്നു, അതിപ്പോ അതിലോട്ട് ആഡ് ചെയ്യാൻ പോവാ. എന്നെ കൊണ്ട് ഒരു വക ചെയ്യിപ്പിക്കില്ല, അതാണ്ട് കണ്ടോ ഇതിനിടയ്ക്ക് ഈ കുസൃതി കൂടൊക്കെ വന്നിരുന്ന് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അതിലോട്ട് ഇപ്പം ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് സോൾട്ട് ഇടുക. ഓക്കെ, നെക്സ്റ്റ് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ അതിലോട്ട് നമ്മളിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കുകയാണ്. അങ്ങോട്ടങ്ങോട്ട് അത് മൊത്തം വേണ്ടി നമുക്ക് അത് നോക്കി ആഡ് ചെയ്യാം. നമ്മളെല്ലാം വെജിറ്റബിൾസ് എല്ലാം ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മള് തവയില് ഒഴിക്കാൻ പോവാണ്. തവ ചൂടായി, നമുക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം അതിലോട്ട്. നമ്മുടെ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തിന്നായിട്ട് തന്നെ വരുത്തണം. തിക്കായി പോയാൽ ചിലപ്പം അത് ടേസ്റ്റ് കുറയും. ഒരു സൈഡ് നമ്മൾ മൂത്ത് കഴിയുമ്പോഴത്തേനും തിരിച്ചിടണം. ഫൈനലി നമ്മുടെ വെജിറ്റബിൾ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ഇത് സോസ് അല്ലെങ്കിൽ മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസ് നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് നമുക്ക് ചീര ചേർക്കാം, ചീര ചേർത്ത് നല്ല ടേസ്റ്റാണ്. ഈ ചീര വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം, അവരറിയത്തു പോലും ഇല്ല അതിൻ്റെ ടേസ്റ്റ് മാറുന്ന, അവരറിയത്തു പോലും ഇല്ല. അപ്പം അത്ര നല്ല ടേസ്റ്റി ആയിട്ടൊരു സംഭവമാണ് നമുക്ക് ഡിന്നറിന്. ഇപ്പം ഞങ്ങൾ ഡിന്നറിന് ഇത് കഴിക്കാൻ പോവാണ്, ഏറ്റവും നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്.
തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.